അപ്പൊ ബിഗ് ബോസ് സീസൺ 6 ഈ സീസൺ തുടങ്ങിയത് മുതൽ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി, അതായത് ബിഗ് ബോസിനകത്തുള്ള ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയും അതിനകത്ത് മുകളിൽ നിൽക്കുന്ന രണ്ട് പേരെ പറ്റിയൊക്കെ പേര് പറയാണ്ട് അവിടെ എവിടെയും തൊട്ടും തൊടാതെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വീണിട്ടുള്ള പല പെൺകുട്ടികളുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് ഇന്ന ആളാണ് ഇന്ന ആളാണെന്നുള്ള രീതിയിലൊക്കെ പല അഭ്യൂഹങ്ങളും വെച്ച് പലരും പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും അതുപോലെ തന്നെ പല പഴയ കണ്ടസ്റ്റന്റിനെ ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റിനെയൊക്കെ പേര് കൂട്ടിച്ചേർത്ത് പലതും പറയുന്നുണ്ട്. പലരുടെയും കിടന്നിട്ടാണ് ഇപ്പൊ ബിഗ് ബോസിൽ പോയത് എന്നുള്ള മട്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ തുടർന്ന് പല പഴയ കണ്ടസ്റ്റന്റുകൾ ഇതിന് എതിരെ വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരാളിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു ഇൻഫ്ലുവൻസറാണ്, അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ ഫോളോവേഴ്സ് ഉണ്ട്. പുള്ളിക്കാരി കഴിഞ്ഞ രണ്ടു വർഷമൊക്കെ ഇതിനൊക്കെ ആരോ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതിന് നോ പറഞ്ഞു. ഇപ്പോൾ ഇത്തവണ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി. വളരെ മോശമായിട്ട് തന്നെ പുള്ളിക്കാരോട് പെരുമാറി. പിന്നെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ പറഞ്ഞ രണ്ട് പേരിൽ ഒരാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോ ഒരാൾ പുള്ളിക്കാരത്ത് വളരെ മോശമായിട്ട് തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. പിന്നെ ഈ പറയുന്ന ലാലേട്ടനായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലൊക്കെ പെരുമാറി ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടൊരു ലൈവ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അതിനുശേഷം ഇതിനകത്തുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് അഖിൽമാരാർ എന്ന വ്യക്തി ഞാൻ ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ അയാളുടെ ലൈവ് വീഡിയോസ് എനിക്ക് ലൈവ് വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത്. അപ്പോഴാണ് ഞാൻ എന്താ ഈ നടക്കുന്ന ഇഷ്യൂ അയാൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം. ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ചിലപ്പം എൻ്റെ മാത്രം എന്താ എന്നെ ഞാൻ ചിലപ്പോൾ എനിക്ക് ടാർഗറ്റ് ചെയ്ത് വന്നൊരു ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ പൊതുവേ ഈ സംഭവം ഈ കാസ്റ്റിംഗ് കൗച്ചും അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫേവേഴ്സ് പെൺകുട്ടികൾക്ക് എന്ന് ചോദിക്കുന്നത് പൊതുവേ ഉള്ളൊരു സംഭവമാണ്. എനിക്ക് അത് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ച് ഒരൊക്കെ തള്ളിക്കളഞ്ഞ ഒരു സംഭവമാണ്. ആൻഡ് എന്നെ ആരും കയറി പിടിച്ചിട്ടില്ല, അല്ലാണ്ട് എന്താ മസാല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എനിക്ക് പറയാനില്ല. അതാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കഥ താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ ഇവിടെ പോകാം. സോ ആ സംഭവം ഇല്ല. അതല്ലാണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. സോ അയാൾ വന്നിട്ട് അഖിൽമാരാർ വന്നിട്ട് ഇത്രയും കാര്യമായിട്ട് ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു എല്ലാവരും ആ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതിന് പകരം അയാൾ ലൈൻ ലൈറ്റിൽ വരാനായിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് അയാൾക്ക് കണ്ടന്റ് നോക്കില്ല, കണ്ടന്റ് നോക്കുകയാണ്, എന്തൊക്കെയാ പറയുന്നത്. ഈ അയാളൊരു മെയിൽ ഷോവിനിസ്റ്റ് എന്നൊരു കിരീട് അയാൾക്കുണ്ട്. അപ്പം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അതായത് ഞാനും ഈ 10 സെക്കൻഡ് 20 സെക്കൻഡ് റീല് കണ്ട് മാത്രമാണ് ഞാനും അയാളെക്കുറിച്ച് എന്താണ് എൻ്റെ ഒപ്പീനിയൻ എഴുതിയിട്ടുണ്ട് അയാൾക്കെതിരെയായിട്ടുള്ള കാര്യം. പക്ഷേ ഈ ഒരു സമയത്ത് അയാൾ പറയുന്നത് ഉള്ള കാര്യമാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ എടുക്കാതെ ഇപ്പോഴും അയാളുടെ ടാഗിനെ വലിച്ച് കയറി, ഐ മീൻ അയാൾക്കുള്ള ഈ മെയിൽ ഷോവിനിസം എന്ന ടോപ്പിക്കിനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോയി മെയിൻ ടോപ്പിക്കിൽ നിന്ന് എല്ലാവരും പോവുകയാണ്. സോ ഓക്കെ ലെറ്റ് ഇറ്റ് ബി. എൻ്റെ കാര്യം ഞാൻ പറയാം. 3 വർഷം മുന്നേ ആണെങ്കിൽ ആദ്യമായിട്ടുള്ള എൻ്റെ ബിഗ് ബോസ് ഓഡീഷനു വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത്. ഞാൻ ഈ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഞാൻ ഈ വിട്ടതാ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ എന്നെ പൊതുവെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എനിക്ക് എന്താണ് ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഇഷ്യൂ പൊതുവേ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്നും പെട്ടെന്ന് ഒളിച്ചോടാനും നാടുവിടാനും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ മാറി നിൽക്കാൻ നോക്കുന്നവരായിരിക്കും. അപ്പം എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ്. ഇത് എന്നെ ആ ഇഷ്യൂ എന്നാൽ ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് വെരി പേഴ്സണൽ, ലെറ്റ് ഇറ്റ് ബി. ഞാൻ ഇതുവരെ പബ്ലിക്കലി വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. സോ അത് അങ്ങനെ ഇട്ടേക്കാം. അപ്പം ആ ഒരു സംഭവം എനിക്ക് ബിഗ് ബോസിൽ വരണം ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് സീസണിൽ വയൽക്കാട് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു. സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചുതരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് എന്താ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിനെ വേണ്ട എന്നല്ല, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചുതരാമെന്ന് പറഞ്ഞ് ഞാനതിന് വിട്ടു. അപ്പം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ ഞാനിപ്പോൾ പറയുന്ന വ്യക്തി ഈ ജഡ്ജിങ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ്. അയാൾ അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും ഞാൻ വിളിക്കാം, അപ്പം താൻ വരണം. ഞാൻ പറഞ്ഞാൽ ശരി കേട്ടോ ഞാൻ തന്നെ വരാം. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഈ ഷോ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വരും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ സമയത്തി ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് തേർഡ് റൗണ്ട് വരുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് സമയമാണ് എന്നെ എടുക്കാതായത്. അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്കും ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ. ഒരു 11-12 മണി ഒരു മണിക്ക് സമയങ്ങളിൽ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു 3-4 പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് ഞാൻ റിപ്ലൈ അയക്കില്ല. ഞാനത് ഡബിൾ ടിക്ക് ആയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ രാവിലെ മാത്രമേ അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ. ഇയാൾക്ക് സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ. ഇപ്പോഴും എന്താ എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ മെസ്സേജിന് സ്ക്രീൻഷോട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. സോ ഈ സംഭവങ്ങൾ ഇയാൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജ് എൻ്റെ ബോയ്ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇയാൾ അയക്കുന്ന അയാൾക്ക് ഒരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഓപ്പോസിറ്റ് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല. അപ്പം അയാൾ നിർത്തുന്നായിരുന്നു. അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറേ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ച് ഇങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ അത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവൻഡ് വരാറുണ്ടോ എങ്കിൽ കാണണം, ബാംഗ്ലൂർ ഞാൻ വരുമ്പോൾ പറയാം അതാണ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫിനാലി നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ് ബാ ഷോ കാണാം എന്നിട്ട് അയാളെ വിളിച്ചു. അപ്പം ഞാൻ വേറൊരു കാര്യം, എന്നെ ഇയാൾ നോർമൽ കോൾ ചെയ്യാറില്ല. ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ പൊതുവേ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല. അപ്പോൾ രണ്ടുപേരുടെ നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നു, അല്ലാതെ എടുത്തിട്ട് കാര്യമുള്ളൂ. ഞാൻ രണ്ടും കോൾ എടുക്കാറില്ല. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ചു വിളിക്കുന്നത്. ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും, എന്താ കേട്ടാൻ ചോദിച്ച് വിളിക്കും. അപ്പോൾ ഇയാൾ പറയും ഇത് ഈ കോൾ ശരിയല്ല, നമുക്ക് വാട്സപ്പ് കോൾ മതി എന്ന് പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇയാൾ വാട്സപ്പ് കോൾ ചെയ്യും. ഞാൻ വാട്സപ്പ് കോൾ ഒരിക്കലും അങ്ങോട്ടൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കും ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ വയ്ക്കും. സോ യെസ് എന്നോട് അങ്ങനെ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഫിനാലി നടക്കല്ലേ, കയറി വാ മുംബൈയിലാണ്, നമുക്കിവിടെ കുറേ ആൾക്കാർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ആ രീതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മുടന്നെ ന്യായമൊക്കെ പറഞ്ഞു. ഞാനും ഇത്
വിട്ടൊരു കാര്യം, ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതിന്. അതിനുശേഷമാണ് ഈ ഒരു ഓഡീഷന്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഓഡീഷനിൽ നടന്ന മീ ലൈക്ക് എന്താ എല്ലാ റൗണ്ടിലെ കാര്യം ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് ഒരു ഓഡീഷൻ. അപ്പോൾ മീറ്റ് രണ്ടു ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ എന്തോ ഇവർ ബിഗ് ബോസിൽ ഒരു ക്ലിപ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും ഇന്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത്. അതേ അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് അതേ ചെയറിൽ അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ. ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പതി നേടാൻ ഞാൻ നോക്കില്ല, നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ പറയില്ല. ഐ മീൻ അല്ല, ഐ വാസ് ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദം, പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡിംഗ്. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലി കുറിച്ച് പറയില്ല. അപ്പോൾ ഒരു കുറേ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്താണ് അച്ഛൻ എവിടെയാണ്, ഇപ്പം അമ്മ എവിടെയാണ്, ഇപ്പം എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഐ എം ആൻ ഓഫൻ, അച്ഛനും അമ്മ എനിക്കില്ല, 18 വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇവർ അന്ന് അവിടെ നിന്നിട്ട് എന്നോട് ഇങ്ങനെ എത്തി. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട, അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ടോപ്പിക് വിട്ട് അത് ആയപ്പോഴും ഇവർ ഒരുമാതിരിയായി, ഇവർക്ക് അത് കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ഇത് കഴിഞ്ഞ് കുറെ കുറെ സംസാരിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക് വന്നു, ഒരു ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫയേഴ്സ് ഒക്കെ ഉള്ള കാര്യങ്ങളും ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി. അപ്പം ഇതെത്തിയ സമയത്ത് അപ്പം ഞാനെന്താ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ്സിൽ ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾ മാത്രമല്ല, എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല. ആരെങ്കിലും എന്താണ് ഈ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും, എൻ്റെ ഫ്രണ്ടോട് ഞാനത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും. അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനാണ് ഇവർ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല, അതൊന്ന് പറഞ്ഞ് തീരേണ്ട ഒരു സംഭവമായിരുന്നു. ഞാൻ എത്ര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങൾ കിടന്നവർ തൂങ്ങാൻ തുടങ്ങി. സോ എന്നിട്ട് ഇവരെന്നോട് ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടായി. ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതിന് 1 week ago എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ചെറുക്കൻ, ട്രിവാൻഡ്രത്തിലാണ് ഒരു മൊബൈലിൻ്റെ സ്റ്റോറിൽ ഉള്ള ഒരാളാണ്. അപ്പം അയാൾ ബാംഗ്ലൂർ വന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ കൂടെ കൂടെ വരുമ്പോൾ ബാംഗ്ലൂർ ഞാൻ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും കാണുന്നത്. അപ്പം അന്ന് വന്ന സമയത്ത് ഇവനാണെങ്കിൽ കുറേ ഡേറ്റ് ഞാൻ അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഹി വാസ് പ്ലാനിങ് ടു ഹുക്ക് അപ്പ് വിത്ത് സമ്മൻ. അപ്പം ഞാൻ പറഞ്ഞു അവൾക്ക് അറിയുമെന്ന് ചോദിച്ചു, അവൻ പറഞ്ഞു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതാണ്, ഞാൻ പറഞ്ഞു എനിക്ക് അവൾക്ക് അറിയില്ല എന്നുള്ളത് മനസ്സിലായി, എനിക്ക് മുന്നിലുണ്ട്, ആ ഞാൻ അവളോട് പറയും ചെയ്യും ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, ആൻഡ് ഓൾസോ ഐ നോട്ട് ബി യുവർ ഫ്രണ്ട് എനിമോർ, ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ ഒരു പെൺകുട്ടി വന്നു, അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു സി ഇങ്ങനൊരു സംഭവമായിരുന്നു, എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ, ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്യും, അത് ആരാണെങ്കിലും കുഴപ്പമില്ല എന്നും. ഇവർക്കെല്ലാവർക്കും അവിടെ ഒരു 6-7 പേര് ഇരിപ്പുണ്ടായിരുന്നു, എല്ലാവരുടെയും ഒരുമാതിരിയായി. അപ്പം അതൊരു ടോപ്പിക്, ഇവരെ ബോധ ചെയ്യേണ്ട ഒരു ടോപ്പിക്കല്ല, പക്ഷേ എന്തിനാണ് ഇവരെല്ലാവരും ഇത്രയും ബോധയുടെ അന്ന് എനിക്ക് മനസ്സിലായില്ല ആ ദിവസം ആ ഒരു സമയത്ത്. എന്നിട്ട് അപ്പോൾ ഇവരെല്ലാവരും എന്നെ നിരത്തിരുന്നു, അതിൽ മെയിനായിട്ട് 4 പേരാണ്. ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല, അവരവിടെ എന്തിനായിരിക്കുന്നത് അവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല. അവർ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഞാൻ മൈൻഡ് അതിങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ യാ ഇവർ എന്നോട് പറഞ്ഞത് തനിക്കിങ്ങനെ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോലെ, താൻ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എൻ്റെ കണ്ണുമുമ്പിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു. അല്ല അത് തനിക്കറിയാൻ പറ്റത്തില്ല, ഒരാൾ ഒരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാണും, അല്ലെങ്കിൽ ചിലപ്പം രണ്ടും ഭർത്താവും ഭാര്യയും ഒരുമിച്ച് അയറ്റി കിടക്കണമെങ്കിൽ താൻ കിടക്കാതിരുന്നാൽ പോരെ, എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാനിവിടെ ഒന്നും മിണ്ടിയില്ല, കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഞാൻ കേട്ടിട്ട് ഓക്കെ ഞാൻ ഒന്നും മിണ്ടിയില്ല, എനിക്ക് പ്രോസസ് ചെയ്യാൻ സമയം എടുക്കുമായിരുന്നു, കാരണം അത് അഗെയിൻ ആൻ സെയിം ഇറ്റ്സ് നോട്ട് എ റിലവന്റ് ടോപ്പിക്, അവർ അതെടുത്ത് വെച്ച് എൻ്റെ നേരെ വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു ടോപ്പിക്കായിരുന്നു അത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് തന്നെയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് തന്നെയാണ്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കും, ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുന്ന ഒരു നേച്ചറും കൂടെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ്. സോ അതെനിക്ക് കുറച്ച് വിഷമമായി, കാരണം എന്നെ പൊതുവെ എല്ലാവരും അഹങ്കാരി അല്ലെങ്കിൽ എന്താണ് ഒരു ഐ ഹാവ് റെസ്റ്റിംഗ് ബിച്ച് ഫേസ്, അപ്പം ഇത് വെച്ച് തന്നെ എല്ലാവരും ജഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നോട് ഒരു 5-10 മിനിറ്റോ സംസാരിച്ച് കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് തന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ തനിക്ക് അങ്ങനെ എന്താ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, അത്രയും ജാടൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരോട് 3 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നത് താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര വെറുപ്പോ ഉറപ്പോ എങ്ങനെ എന്നെ കുറേ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ താൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൊഞ്ചി കുഴഞ്ഞ് ഇപ്പം കണ്ട ഒരാളോട് എന്താണ് കൊഞ്ചി കുഴഞ്ഞ് കിടന്ന് സംസാരിക്കാനുള്ള ഒരു ആ ഒരു നേച്ചർ അല്ല എൻ്റെ, എനിക്കത് പറ്റത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ ആവണം പെൺകുട്ടികൾ, ഞാൻ പറഞ്ഞു പെൺകുട്ടികൾ കുറച്ച് ക്യൂട്ട്നസ് വാങ്ങി എറിഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ കാൻ്റ് ബി ദാറ്റ് പേഴ്സൺ, ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ. ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, മാത്രമല്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളോട് കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റും, കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവർ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു യാ ബട്ട് സ്റ്റിൽ, മാത്രമല്ല താൻ ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്ത ചോയ്സ് അല്ല, മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇൻ്റർവ്യൂവിൽ അവിടെ ആകെ സംസാരിച്ചുകൊണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു. ലാസ്റ്റ്
എന്റെ ഡ്രസ്സിംഗ് വെച്ചിട്ടും എന്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ദാറ്റ് ഐ എം സം കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഒന്നും കുഴപ്പമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാത്തൊരു കാര്യം. അപ്പം അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, അപ്പം പീപ്പിൾ ഹാവ് എൻ ഇമേജ് അബൌട്ട് മീ അങ്ങനെയാണ്, എന്താണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതുന്നതാണ് കൊടുപ്പാണ് എന്താണ് വെടിയാണ് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ അതാണ് ഇതാണ് പറഞ്ഞ് കുറെ എഴുതാറുണ്ട്. അപ്പം എന്റെ നിഴൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്, എന്നെ ഒരു ഐഡിയ ഇല്ല, എന്നെ ഞാൻ ആരാണ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ പറയുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ രീതി വെച്ചിട്ടാണ് നിങ്ങളും സംസാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി, ഐ ആം നോ ദ കൈൻഡ് ഓഫ് പേഴ്സൺ. ആൻഡ് ഈ ഒരു സംഭവം ഫുള്ളും ഇവർ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എന്താ തെറ്റായി, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കല്ല, പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു ഐ മീൻ അവർ എല്ലാ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. അപ്പം എൻ്റെ ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നു അല്ലായിരുന്നു എന്നെനിക്കറിയില്ല, പക്ഷേ ആ കുട്ടി ഇപ്പം ഈ ഷോയിനകത്തുണ്ട്, ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. സോ എന്ത് റീസണും ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും ഒരു എന്താ ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ, എന്നെ കാര്യം പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട്. അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ, എനിക്കത് ഞാൻ അതിന് ഓക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ. ഞാൻ ഐ എം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. സോ ആ പേര് ഞാൻ ഇവിടെ പറഞ്ഞില്ല, ആ കുട്ടി ആരാണ്, മേ ബി അങ്ങനെ എല്ലാവർക്കും ആ കുട്ടിക്ക് കിട്ടിയത്, കുറച്ച് ക്യൂട്ടസ് കൂടുതലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചു കളിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും അയാൾക്ക് കിട്ടിയത്, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സോ യാ ലെറ്റ് ഇറ്റ് ബി. ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് എസ് ആണെങ്കിലും നോൺ ആണെങ്കിലും എനിക്ക് നേരത്തെ അറിയണം, ബിക്കോസ് എനിക്ക് വേറെ ഓഫർ വന്ന് ഇരിപ്പുണ്ട്, എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കണം. പക്ഷേ ബിഗ് ബോസ്സാണ് എൻ്റെ താല്പര്യം ബിഗ് ബോസ് പോകാനായിരുന്നു. അപ്പോൾ ഞാൻ സോ നേരത്തെ പറഞ്ഞു, ആ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മെസ്സേജ് ഞാൻ ചോദിച്ചു, ഇവൻ ഇഫ് ഇറ്റ്സ് എസ് ഓ നോ ചേട്ടാ നേരത്തെ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ നോ റെസ്പോൺസ്. അതിനുശേഷം ഇന്നേ വരെ ഒരു റെസ്പോൺസും, എനിക്ക് തുരിതരാന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്, വെറുതെ കിടന്ന് രാത്രി പാതിരാത്രി ഇല്ലാതെ കിടന്ന് മെസ്സേജ് കൊണ്ടിരുന്ന ആൾക്കാരാണ്. എനിക്ക് തിരിഞ്ഞ് പിന്നെ അതുവഴി നോക്കിയിട്ടില്ല. ഇവർക്ക് ആദ്യമേ ചെയ്യാറുണ്ട്, ആദ്യമേ ഞാൻ അവർ മെസ്സേജ് ഇഗ്നോർ ചെയ്ത സമയത്ത് ഇവർക്ക് ഈ ഒരു ഇൻറ്റൻഷൻ ആണ് എന്നിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ തന്നെ ഇഗ്നോർ ചെയ്യായിരുന്നു. അതല്ലാതെ സോ ഐ ഡിഡ് നോട്ട് ഗെറ്റ് സെലക്ടഡ് ദെയർ. ഇതാണ് കഥ. അതിനുശേഷം ഞാൻ ഈ എന്താണ് ഇത് വന്ന ദിവസം എൻ്റെ ബോയ്ഫ്രണ്ട് ഈ ഷോ കാണുന്ന ഒരാളാണ്, ഞാൻ കാണത്തില്ല. അപ്പോൾ വന്നൊരു ദിവസം ഇവൻ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ട് എടുത്ത് പറഞ്ഞു, നിങ്ങൾ റിജക്ട് എടുത്തിട്ട് എടുത്തില്ല ഇവരെയൊക്കെയാണോ? അപ്പോഴാണ് ഞാൻ വിചാരിച്ചു നോക്കി, ഞാൻ നോക്കി ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ അന്ന് ജസ്റ്റ് നോടിച്ച് ഷോ കണ്ടപ്പം അന്ന് മാത്രമല്ല എൻ്റെ അല്ലാണ്ട് എന്താ എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ സജഷൻസിലൊക്കെ വരുന്നുണ്ട് ഈ സംഭവം. കുറച്ചെങ്കിലും ക്വാളിറ്റിയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് എന്താ ഇവർക്ക് എപ്പോഴും ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണെന്ന് തോന്നുന്നു ഇവർ എടുക്കുന്നത്, ഇവരുടെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റുന്നവരെയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ അഖിൽമാരോട് പറഞ്ഞതുപോലെ ഇയാളെ എടുക്കണം എന്ന് മറ്റുള്ളവർ പ്രഷർ കൊടുത്തിരുന്നല്ലോ. അങ്ങനെ പ്രഷർ കൊടുക്കാൻ എനിക്ക് അവിടെ അറിയത്തില്ല, അങ്ങനത്തെ ഒരു കോൺടാക്ട്സ് എനിക്ക് ഇല്ലാതെ അതുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നവർ, ഇവർ പറയുന്നതിന് ഒപ്പം നിൽക്കുന്നവർ. പിന്നെ എന്താണ് എന്നോട് ഇവർ ചോദിച്ചിരുന്നു, എന്നോട് ഇങ്ങോട്ട് മറ്റൊരു കാര്യം, അഗെയിൻ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു, ലൈഫിൽ ആരെങ്കിലും ത്രെറ്റ് ചെയ്തിട്ടുണ്ടോ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്, ഞാൻ വളരെ റെബലിസ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി എനിക്ക് ത്രെറ്റുള്ള ഒരാളുണ്ട്, പലരും എന്നെ പല രീതിയിലും ഇങ്ങനെ എന്താണ് ഈ രീതിയിൽ, അതായത് അത് ചെയ്ത് ഇത് ചെയ്ത് ഞാൻ അങ്ങനെ ആരെക്കുറിച്ച് കോൾ ഔട്ട് ചെയ്യാൻ പാടില്ല എന്നെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം അങ്ങനെയുണ്ട്, അങ്ങനെ ഉള്ള സിറ്റുവേഷൻ അപ്പം എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഫേസ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു. ഐ സെഡ് ഞാൻ ഒരിക്കലും ഇണ്ടാതിരിക്കുന്ന ഒരാളല്ല, എൻ്റെ വായിക്കകത്ത് കൈയിട്ട് കഴിഞ്ഞ് കടി എല്ലാവരും മാറ്റിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് ആരുമ്പോൾ ചോദിക്കാറില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാക്കും, വലിയ പ്രശ്നമാക്കി തന്നെ ഞാൻ റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഇവരെന്നോട് ഇവർക്കത് പിന്നെ അത് കേട്ടപ്പോൾ അത്ര തൃപ്തികരമായില്ല ഓ എന്ന രീതിയിലായി. സോ യാ അപ്പം അവരുദ്ദേശിക്കുന്ന ഒരു തക്കുടുകളെയാണ് അവരുദ്ദേശിക്കുന്നത്, അതല്ലാത്ത ആൾക്കാരെ അവർക്ക് അങ്ങോട്ട് വേണ്ട. പിന്നെ എന്താ പിന്നെ എന്നോട് ചോദിച്ചത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? അപ്പം ഞാനിവരോട് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിൽ നിന്നും എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത്, വിച്ച് പ്രൂഫ്സ് അഖിൽമാരാർ ഇസ് റൈറ്റ്. സോ യാ പിന്നെ എന്നോട് ചോദിച്ചത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കുന്ന നാടകത്തിലെ ആൾക്കാരല്ല അവർ, പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും അകത്ത് നടക്കുന്നതെന്ന് എന്തായാലും മനസ്സിലാവുന്നു. ഇവരെല്ലാവരും കൂടെ ആകെ പിന്നെ ഒരു മാതിരി ഓ എന്ന രീതിയിൽ എന്നിട്ട് എന്നോട് ചോദിച്ചു തനിക്ക് എന്താണ് അഭിപ്രായം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എന്താണോ ആ ഒരു ഐഡൻറ്റിറ്റിയിലായി മിക്കവർ ഞാൻ അവിടെ നിൽക്കുന്നത്, അപ്പം അതല്ലാണ്ട് മറ്റൊരാളുടെ പാവ പോലെ ഞാൻ തുള്ളാൻ എന്തായാലും നിൽക്കത്തില്ല. ഇത്രയും കുറേ കാര്യങ്ങളായപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞാൻ എന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ രേണിയായിട്ട് അവർക്ക് എന്നെ തുളത്തിരിക്കും, അതൊന്നും എന്നെ എടുക്കാതിരിക്കുന്നത് നല്ലത്. സോ യെസ് മറ്റയാൾ പറയും അഖിൽമാരാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എന്താണ് എല്ലാ സ്ത്രീകളെയും പറഞ്ഞു, അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചു ഇവരെ ആക്ഷേപിച്ചു എന്ന് പറയാതെ അയാളുടെ മെയിൻ ടോപ്പിക്, ഈ ഒരു ചാനൽ വളരെയധികം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മെയിൻ ടോപ്പിക്. അപ്പോൾ നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ളത് അവിടെ എല്ലാവരും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം, എന്തിൻ്റെ ബേസിസിലാണ് കണ്ടസ്റ്റൻസ് എടുത്തിരിക്കുന്നത്, ഇതൊക്കെ അറിയാനാണ് അയാൾ ആ വീഡിയോ ഇട്ടത്. ആ ടോപ്പിക്കിൽ നിന്നും ഇത്രയും തട്ടിമാറി 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 ബാക്കിയുള്ള ഇങ്ങനെയും കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ആൻഡ് ഞാൻ ഇന്നേവരെ ഞാൻ എന്താണ് അയാൾ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ആൻഡ് ആ ഇഷ്ടപ്പെടാത്ത മറ്റു റീസൺ അയാൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്ന ഈ 10 സെക്കൻഡ് റീൽ എന്നെ പോലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഷോ കാണുന്നവരല്ല, ഷോ കാണുന്നവരാണെങ്കിൽ പോലും അത്രയും എഡിറ്റഡായിട്ട് വരുന്ന ഒരു ഷോ, അത്ര മാത്രം എഡിറ്റഡായിട്ട് വരുന്ന ഒരു ഷോ. അത് ഷോയിൽ നിന്ന് പുറത്ത് വരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് അവർ പല കാര്യങ്ങളും മനസ്സിൽ ഐ മീൻ അതിലൊന്നും കാണുന്നില്ല. സോ ഇത്രയും എഡിറ്റഡായിട്ട് നടക്കുന്ന ഒരു ഷോയും പല കാര്യങ്ങളും നിങ്ങളപ്പം അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെയാണ്, അതിലേക്ക് നമുക്ക് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം. സോ ആ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ ഒരു 10 സെക്കൻഡ് കാണുന്ന റീല് വെച്ച് മാത്രം ഞാൻ ഇയാൾ ഒരുപാട് കഴിഞ്ഞ സീസണിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു ഇയാൾ. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ വെറുതെ ഇരുന്ന ഒരു എനിക്ക് വേറെ ഒന്നും കാണാതിരിക്കാൻ ഇല്ലായിരുന്നു, കാണാനില്ലാത്തൊരു സമയത്ത് ഇയാൾ ഇയാളുടെ ഹസ്ബൻഡ് വൈഫും കൂടെയുള്ള ഒരു ഇന്റർവ്യൂ ഒരു ഇതിൽ ഞാൻ കാണേണ്ടി വന്നു. അപ്പോഴാണെങ്കിൽ മനസ്സിലായ പ്രശ്നം ഇയാളല്ല. പിന്നെ ആരാണെങ്കിലും അവരുടെ ഫാമിലി ഹാപ്പിയായിട്ട് പോകണമെങ്കിൽ ഞാൻ അതിൽ പേറ്റിയാക്കിയോ ഫെമിനിസം ഒന്നും കൊണ്ട് വന്നിട്ട് കാര്യമില്ല. ദേ ആർ ഹാപ്പി, ലെറ്റ് ദം ലിവ് ലൈക് ദാറ്റ്. സോ യെസ് അയാളുടെ ക്യാരക്ടറിനെ അയാൾക്കുള്ള ആ ഒരു മേഷോമിസം എന്നൊരു കിരീടത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും.
ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. മറ്റേ പിന്നെ കുറച്ച് ഞാൻ കമന്റ്സ് കണ്ടതിൽ ഓരോരുത്തിമാരെ കിടക്കാൻ പോയിട്ടല്ലേ അവന്മാരും കൂടെ ഓക്കെ ഒരുപാട് നാൾ കിടക്കാൻ പോയത് ഒരുപാട് പേര് കിടക്കാൻ പോയത് കൊണ്ടല്ലേ അവന്മാരും കിടത്താൻ വേണ്ടി റെഡിയായി നിന്നത്. അപ്പം സൊസൈറ്റിയിൽ പല കാര്യങ്ങൾക്കും പെൺകുട്ടികളിൽ നിന്നും സെക്ഷൽ ഫേവേഴ്സ് റിസീവ് ചെയ്താലേ അത് നടത്തി കൊടുക്കൂ എന്ന ആൾക്കാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് വെച്ചാലേ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലാണ്ട് എന്താണ് ആ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചും നല്ലത്. അതൊരു കാര്യം. പിന്നെ ഞാൻ ഇത്രയും അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പെൺകുട്ടി വന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന പെൺകുട്ടി കുറച്ച് തെളിവുകൾ കാണിക്കുന്നുണ്ട്. ഞാൻ അത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണിക്കാം. അതായത് ആ പുള്ളിക്കാരൻ ഈ പെൺകുട്ടിക്ക് അയച്ച രാത്രി അയച്ച മെസ്സേജിലാണ്. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് രാത്രി സമയങ്ങളിൽ ആ പെൺകുട്ടി മറ്റു ആർക്കും മെസ്സേജും റിപ്ലൈ കൊടുക്കാറില്ല, എന്തെങ്കിലും മെസ്സേജ് വന്നാലും പകൽ സമയങ്ങളിൽ മാത്രമേ റിപ്ലൈ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന മെസ്സേജിലാണ് സൈഡിൽ കാണിക്കുന്നത്. പുള്ളിക്കാരി ആ ആൾ രാത്രി 12 മണിക്ക് 1 മണിക്ക് മെസ്സേജ് അയക്കുന്നത്, പുള്ളിക്കാരി രാവിലെയാണ് റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. ആ പറഞ്ഞ സത്യം തന്നെയാണ് ഇങ്ങനെ ഒരുപാട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണോ ഈ മെസ്സേജ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ പിന്നീട് രണ്ടാമത് പറയുന്ന കേസ് വെച്ച് സംസാരിക്കുമ്പോഴേ, അതായത് ഈ ഓഡിഷന് വിളിച്ച കാര്യം സംസാരിക്കുമ്പോഴും ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഫൈനൽ ഷോ കാണാനായിട്ട് അങ്ങോട്ട് വിളിച്ച കാര്യം പറയുമ്പോഴൊക്കെ മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡിൽ ഒരു കാര്യത്തോടു കൂടിയായിരിക്കും സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് ഈ പറയുന്ന അഖിൽമാരാറ് പറഞ്ഞത് നമുക്ക് അഖിൽമാരാറ് ഈ പറയുന്ന ആളുകളുടെ പേര് രണ്ടുപേരുടെ പേര് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഈ പെൺകുട്ടിയും ഈ അഖിൽമാരാറിനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ പെൺകുട്ടി പോലും ഈ പറയുന്ന ആളിന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല. ആ സൈഡിൽ കാണിക്കുന്ന നമുക്ക് ആ ഒരു ഫോട്ടോയിൽ പറയുന്നുണ്ട് ലാലേട്ടനോടൊപ്പം ഉള്ള ആളാണ് എന്ന്, ഈ ഹോസ്റ്റിന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് കാണിക്കാനായിട്ടാണ് ഹോസ്റ്റിനോടൊപ്പം ഉള്ള ഫോട്ടോ ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ആ കുട്ടി ആ ഫോട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോഴത്തേക്ക് ആ ആളിന്റെ ഫേസ് ഹൈഡ് ചെയ്ത് മറ്റൊരു രൂപം വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരിക്കും പറയാനായിട്ട് പേടിക്കുന്നുണ്ട്. എന്തിനു പേടിക്കുന്ന, ഇത്രയൊക്കെ വന്ന് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്ന ആൾ ആ ഒരു പേര് പറയാനും ആ ഒരു ഫോട്ടോ കാണിക്കാൻ വേണ്ടി എന്തിനാണ് പേടിക്കുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയും ആരെങ്കിലും പോയി കുഴി ചാടരുത്, ഇതേപോലുള്ള ആളുകളെ മാറ്റി നിർത്തണം നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പേരും പറയുക ആ ഒരു ഫോട്ടോയും കാണിക്കുക. ഇത് കാണിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി കാറ്റുള്ളപ്പോൾ തൂറ്റാൻ നിൽക്കുന്ന കണക്ക് കുറച്ച് റീച്ച് കിട്ടുക അതിനുവേണ്ടി തന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. കാര്യം ഞാൻ ഇതിനെതിരെ എല്ലാം കൃത്യമായിട്ട് പ്രതികരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ഇത് കാണുന്ന എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ ആളിന്റെ പേരും ആ ഒരു ഫോട്ടോയും പുറത്തുവിടണം. ഇനി ഒരൊറ്റ പെൺകുട്ടികളും അതായത് ഒരൊറ്റ ആൾ പോലും ഇതുപോലുള്ള ചതിക്കുഴിയിൽ പോയി ചാടാൻ പാടില്ല. ഞാനാണ് എനിക്കാണ് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ 100% ഞാൻ ആളുടെ ഫോട്ടോ കാണിച്ചത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞേ. ഇതിപ്പോൾ 1 വർഷം കൊണ്ട് ആയ കേസാണ് ആദ്യമേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം സംസാരങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നു. ഇത്രയും കോഴിത്തരം ആളുടെ സൈഡിൽ ഉണ്ടായെന്ന് പറയുന്നു. പിന്നെ പുള്ളിക്കാരെ പറയുന്നുണ്ട് ഇതിനകത്തൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ സ്പോട്ടിൽ പ്രതികരിച്ച ഒരാളാണ് ഞാൻ, അതുകൊണ്ട് എന്നോട് പലരും അങ്ങനെ ചോദിക്കും, ഞാൻ നോ പറയും, പ്രതികരിക്കും, കൊടുക്കേണ്ടത് കൊടുത്തുവിടുന്നൊക്കെ പറയുന്നുണ്ട്. അത്രയേറെ പ്രതികരണ ശേഷിയുള്ള ഒരു പെൺകുട്ടിയാണ് ഇയാൾ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്നേരം ഇത്രയും വലിയൊരു ചാനലിന് ഇതേപോലൊരു ഇന്റർവ്യൂവിന് പോയി ഇരുന്നിട്ട് ഇത്രയേറെ ഒരു ഇൻസൾട്ടിങ് ഉണ്ടായപ്പോഴത്തേക്ക് അത് പ്രതികരിച്ചില്ല? ഇത്രയും ആളുകൾ വരുന്നതും കാത്തു നിന്ന് എന്തിനാണ്? അന്നേരം സ്പോട്ടിൽ പ്രതികരിക്കേണ്ടായിരുന്നോ? ഇത്രയേറെ ആർജവമുള്ളൊരു പെൺകുട്ടിയല്ലേ, ഒരു ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ഇത്രയേറെ പ്രായമുള്ള ഒരാളെന്നൊക്കെ പറയുന്ന ആള് വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അല്ലെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? ഇപ്പം ഞാൻ എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, ഒരാൾ പ്രതികരിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ പിന്നെ ഉള്ളവർ പ്രതികരിക്കത്തുള്ളൂ. അതിലെന്താർത്ഥമുള്ളത്? പണ്ട് ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം വാങ്ങിക്കാണ്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ബാക്കിയുള്ളവർ ഇറങ്ങി, അല്ലായിരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിന്നാണ്. ഇതിപ്പോൾ ഒരാൾ ഇറങ്ങിയതുകൊണ്ടാണ് ഈ പറയുന്ന ആളിലെല്ലാം കൂണ് പൊട്ടി മുളയ്ക്കുന്നവർക്ക് മുളച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവരാരും ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല? പേടിയാണ് അവർക്കൊക്കെ. ഇപ്പൊ പോലും ഈ പെൺകുട്ടി പറഞ്ഞ പേരിൽ പോലും ഈ പറയുന്ന ആളുടെ പേരോ ഫോട്ടോ ഒന്നും കാണിച്ചില്ല. അപ്പൊ പേടിയുണ്ടല്ലേ, കുറച്ച് റീച്ച് കിട്ടും, ഞാനും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകളുടെ ശ്രദ്ധ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ പുള്ളിക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അഖിൽമാരാറ് പ്രതികരിച്ചു തുടങ്ങി. അഖിൽമാരാറ് ഇതിന് മുന്നേ മത്സരിച്ച കണ്ടസ്റ്റന്റ് ആണ്. അഖിൽമാരാറ് പറഞ്ഞിട്ടുണ്ട്, മേ ബി അഖിൽമാരാറ് പറയുന്നുണ്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന്, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം അഖിൽമാരാറിനെ വിളിച്ചിരുന്നു. ഓക്കെ, അപ്പൊ പുള്ളിയായിട്ട് സംസാരിച്ചത് പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ ആളുകൾ വിളിച്ച് സംസാരിച്ച് ഇതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഈ പറയുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അതിനുശേഷം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവരെ പറ്റി തന്നെ വീട് ചെയ്യും. അല്ലാത്ത പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അത് കറക്റ്റ് തന്നെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നു, പക്ഷേ ഈ പറയുന്ന ആളുകളൊന്നും പേര് പറയാൻ തയ്യാറാവുന്നില്ല. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഇവരെയൊക്കെ പേടിയുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അഖിൽമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് 10-25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെന്നാണ് അറിഞ്ഞത്. ഈ താഴേക്കടയിലുള്ള പഴയ ചെറിയ ആളല്ല. പലരും ഈ പറയുന്ന ഡയറക്ടേഴ്സിനെയും അതേപോലെ തന്നെ ഷോടെ ഈ പറയുന്ന ചെറിയ ചെറിയ ആളുകളെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെയൊക്കെ പോയി തെളിവ് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ അല്ലടാ എന്ന് പറഞ്ഞിട്ട്. അവരൊന്നും അല്ല, അവരൊക്കെ ഇങ്ങനെ താഴെ ഇരിക്കുന്ന ചെറിയ പാവപ്പെട്ട ആളുകൾ. ഇതിൻ്റെയൊക്കെ മുകളിലിരിക്കുന്ന ആരൊക്കെയാണ് ഇതിൻ്റെ ബൈക്ക് കളിക്കുന്നത് എന്നാണ് പറയുന്നത്.
പിന്നീട് ഈ പെൺകുട്ടിയുടെ വീഡിയോ അത് പറയുന്നുണ്ട്, ചില എന്തുവാ ഇതിനകത്ത് ഞാൻ ചെന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടി ഇതിനകത്ത് കൊഞ്ചിക്കോഴഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അവൾ ഇപ്പൊ ഈ ഷോടാകത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത്ര മാത്രം പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് കമന്റ് ബോക്സുകളിലും സോഷ്യൽ മീഡിയകളിലും ഈ ഒരു ഒറ്റ വീഡിയോയുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ ആദ്യം അഖിൽമാരാർ പറഞ്ഞതിന്റെ ഫലമായിട്ട് പല പെൺകുട്ടികളുടെയും പേരുകൾ എണ്ണി എണ്ണി പറഞ്ഞ് കളിയാക്കുകയും പോസ്റ്റിൽ വരെയും കൂടെ കിടന്നിട്ടുള്ളവൾ ആണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ദാ വീണ്ടും ഈ പറയുന്ന പെൺകുട്ടിയും വന്നിട്ട് പകുതി തൊട്ടും തൊടാതെയും പറഞ്ഞിട്ട് പോയതിന്റെ ഫലമായിട്ട് ഇപ്പൊ പല പെൺകുട്ടികളുടെയും പേരൊക്കെ പറയുന്നുണ്ട്. ജാസ്മിനെ ഉൾപ്പെടെ പറയുന്നവരുണ്ട്, അപ്സരയെ പറയുന്നവരുണ്ട്, ശ്രീധുനെ പറയുന്നവരുണ്ട്, നന്ദനെ പോലും പറയുന്നവരുണ്ട്. ആ പെൺകുട്ടി കുറച്ച് ആക്റ്റീവ് ആയിരുന്നു, കൊഞ്ചിക്കോഴഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ആ ഷോടാകത്ത് നിൽക്കുന്നുണ്ട്. ആ പറയുന്നതിന്റെ അർത്ഥം എന്തുവാ, ആ പെൺകുട്ടികൾ അവരോട് പോയി കടന്നു കൊടുത്തു, അതുകൊണ്ട് അവർക്ക് അവസരം കിട്ടി എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. അപ്പോ ഈ പറയുന്ന പല കണ്ടസ്റ്റന്റുകളുടെയും പേര് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിച്ച് കീറിക്കൊണ്ടിരിക്കും. ഇവർക്കും ഒരു ഫാമിലി ഉണ്ട്, വീട്ടുകാരുണ്ട്, അവരൊക്കെ കാണുന്നതാണ്, അവർക്കും നാണക്കേടുണ്ട് മാനക്കേടുണ്ട്. ഇതുപോലെ തൊട്ടും തൊടാതെയും പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആളുകളുടെ അവസ്ഥയോട് ആലോചിക്കണം. അപ്പൊ എനിക്ക് പറയേണ്ട ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ തെറ്റ് ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ വെളിച്ചത്തോണ്ട് വരണം. അല്ലാണ്ട് നിരപരാധികളായിട്ടുള്ള ഒട്ടനവധി വേറെ ഇതിനിടയിൽ വലിച്ചഴക്കരുത്. ഏഷ്യാനെറ്റ് സൈഡിൽ നിന്നുള്ള പല ചെറിയ ചെറിയ ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും കമന്റ് ബോക്സിൽ പച്ചക്ക് തെറിവിളികൾ അടങ്ങുന്നുണ്ട്. ഈവൻ ലാലേട്ടനെ പോലും തെറിവിളിക്കുന്ന ആളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ല റീച്ചിന് വേണ്ടി വീഡിയോ ഇടുന്നതൊക്കെ ഓക്കെ, വാട്ടർ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നതും തമ്മിൽ കൊടുക്കുന്നതും ഹെഡിങ് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ വരും ദിവസങ്ങളിൽ കിടിലും കിടിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാകും. ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആയി വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ, ബൈ ബൈ ഗൈസ്.